അദാനി ഗ്രൂപ്പിൽ അടിമുടി തട്ടിപ്പാണെന്ന ആരോപണം ഹിൻഡൻബർഗ് എന്ന സ്ഥാപനം പുറത്തുവിട്ടത് ഒരുപാട് വിശദാംശങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു. 2023 ജനുവരി 24 അദാനിയുടെ കമ്പനികളുടെ എല്ലാം കണക്കുകൾ ശരിവെക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടുകൾ 25 വയസ്സ് പോലും ആകാത്ത പയ്യന്മാരാണെന്നതിൽ തുടങ്ങുന്ന വിവരങ്ങൾ കേട്ട ജനം അന്ന് ഞെട്ടി. അദാനി ഗ്രൂപ്പിലെ കമ്പനികളുടെ ഷെയറുകളെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുതിച്ചു കയറുന്നത് അതുവരെ അദാനി മാജിക് ആയിരുന്നു. ഉദാഹരണത്തിന്, അദാനി എന്റർപ്രൈസസിന്റെ ഓഹരി വില 2020 ജനുവരി 1 491 രൂപ ആയിരുന്നത് 3 വർഷം കഴിയുമ്പോൾ 3858 രൂപയായി കുതിച്ചു. 686% വർധനവ്. ഇക്കാരണമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വിശദീകരിച്ചത്. തട്ടിക്കൂട്ട് കമ്പനികൾ കൊണ്ട് അദാനി തന്നെ ഷെയർ മാർക്കറ്റിൽ നിന്ന് സ്വന്തം ഷെയറുകൾ വാങ്ങിക്കൂട്ടുന്നു. ഇതിന്റെ കാരണമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വിശദീകരിച്ചത്. തട്ടിക്കൂട്ട് കമ്പനികളെ കൊണ്ട് അദാനി തന്നെ ഷെയർ മാർക്കറ്റിൽ നിന്ന് സ്വന്തം ഷെയറുകൾ വാങ്ങിക്കൂട്ടുന്നു. ആദ്യം ഇത് ചെയ്തത് അദാനി എന്റർപ്രൈസസിന്റെ കാര്യത്തിൽ. ഇതോടെ ഷെയറിന് ഡിമാൻഡ് കൂടുന്നു. കമ്പനിയുടെ ബഹുഭൂരിപക്ഷം ഷെയറുകളും അല്ലെങ്കിൽ തന്നെ കൈവശമുള്ള അദാനി അതിൽ കുറച്ച് പണയം വെച്ച് വായ്പയെടുക്കുന്നു. ഈ പണം അദാനി ഗ്രൂപ്പിന്റെ മറ്റൊരു കമ്പനിക്ക് കടമായി നൽകും. ആ കമ്പനി പ്രവർത്തനം വിപുലീകരിച്ച് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി ഓഹരി വിപണിയിലേക്ക് ഇറങ്ങുന്നു. ആ കമ്പനിയുടെ ഷെയറുകളും നേരത്തെ പറഞ്ഞ തന്ത്രത്തിലൂടെ കുതിക്കുന്നു. അതിന്റെ കുറച്ച് ഓഹരി പണയം വെച്ച് വീണ്ടും വായ്പ. അത് വെച്ച് മൂന്നാമതൊരു കമ്പനി. 2023 ആകുമ്പോൾ 10 പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ ഉണ്ടായിരുന്നു അദാനിയുടെ സാമ്രാജ്യത്തിൽ. വ്യക്തമായ തെളിവൊന്നും ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ലായിരുന്നെങ്കിലും ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഈ വാദം ഒരുപാട് പേർ ശരിവെച്ചു. ആരോപണങ്ങളിൽ ഓഹരി വിപണി തകർന്നടിഞ്ഞു. അദാനി കമ്പനികൾക്കാണ് ഏറ്റവും നഷ്ടമുണ്ടായത്. അദാനി എന്റർപ്രൈസസിന്റെ പുതിയ ഓഹരി വിൽപ്പന അവർക്ക് ഉപേക്ഷിക്കേണ്ടിയും വന്നു. ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീംകോടതി കമ്മിറ്റിയെ വെച്ചു. അതിൽ ആരൊക്കെ വേണമെന്ന സർക്കാർ ശുപാർശ കോടതി ചവറ്റുകുട്ടയിൽ തള്ളി. മിടുക്കന്മാരെ ഞങ്ങൾക്കറിയാമെന്ന് ജഡ്ജിമാർ തന്നെ അറിയിക്കുന്നു. പിന്നീട് അന്വേഷണം ഇഴയുന്നതിനിടെ അദാനി ഓഹരികൾ പതുക്കെ തിരിച്ചു വന്നു തുടങ്ങി. വൻകിട നിക്ഷേപകർ വീണ്ടും അദാനിയെ പിന്തുണയ്ക്കാനെത്തി. അതേസമയം സുപ്രീംകോടതി നിയോഗിച്ച വില്ലാളി വീരന്മാർക്ക് കണ്ടെത്താനാകാത്ത മതിലിനപ്പുറത്തെ കാര്യങ്ങൾ ഒരു സംഘം മാധ്യമപ്രവർത്തകർ കണ്ടെത്തി. ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്റ്റിലെ 3 പേർ, ആനന്ദ് മംഗനേൽ, രവി നായർ, NBR RKDO, ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്ന 1 വർഷം കഴിയുമ്പോഴും സെബി അന്വേഷിച്ചിട്ട് തീർന്നിട്ടുമില്ല. തങ്ങൾക്കെതിരായ അന്വേഷണത്തിന്റെ കഥ കഴിഞ്ഞെന്ന മട്ടിലായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണവും. മാധ്യമങ്ങളും മോശമായിരുന്നില്ല. ഫലം ഓഹരി വിപണിയിൽ അദാനി ഓഹരികൾ വീണ്ടും കുതിച്ചു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ നിന്ന് തകർന്ന് തരിപ്പണമായ അദാനി ഗ്രൂപ്പ് അതിന്റെ 1ാം വാർഷികത്തിൽ പഴയ തകർച്ചയിലേക്ക് കുറെയൊക്കെ കരകയറി കഴിഞ്ഞു. 93 ബില്യൺ ഡോളറിന്റെ നഷ്ടം തിരിച്ചു പിടിച്ചു. അദാനി കമ്പനികളുടെ ഓഹരി വില കൂടിയതോടെ ഗൗതം അദാനി വീണ്ടും അംബാനിയെ പിന്തള്ളി ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. ലോകത്തെ ആകെ പണക്കാരിൽ 12ാമൻ. അദാനിയുടെ കുടുംബം ദുബായിലെ ഇന്റർനാഷണൽ ഫിനാൻസ് സെന്ററിൽ പുതിയ കമ്പനി സ്ഥാപിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. ഹിൻഡൻബർഗ് മാതൃകയിൽ വിവാദങ്ങൾ ഉണ്ടായാൽ സ്വത്ത് സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യയിൽ നിന്നുള്ള പല കോടീശ്വരന്മാരും ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന 1 വർഷം മുൻപ് ഉത്തരവിട്ട സുപ്രീംകോടതിക്ക് ഇപ്പോൾ ആ പഴയ ആവേശവുമില്ല. കൂടുതൽ സംശയം ഹിൻഡൻബർഗിനെയാണ് എന്നും